ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇപ്പം നീ ഇവിടെ വന്നിരിക്കുന്നത് പ്രൗൺസ് എങ്ങനെയാണ് കുനാഫയിൽ ചെയ്തെടുക്കാമെന്ന് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ പ്രൗൺസ് കുനാഫയിൽ ചെയ്തെടുക്കുന്നത് നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ മെയിൻ കോഴ്സിൻ്റെ കൂടെ സൈഡായിട്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 kg പ്രൗൺസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ജസ്റ്റ് ഒന്ന് മുകളിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഉള്ളത്തെ ഒരു വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിരിക്കുകയാണ്. അല്ലാതെ അതിൻ്റെ സ്കിന്നൊന്നും റിമൂവ് ചെയ്യാതെ ആണ് അത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ടൊരു മസാലയിൽ ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് നമ്മൾക്ക് മസാല പൗഡറുകൾ ഇട്ടിട്ട് ജസ്റ്റ് ഇതൊന്ന് മസാല ഒന്ന് കോട്ട് ചെയ്തെടുക്കാണ്ടിട്ട് നമ്മളുടെ പ്രൗൺസ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനൊരു 2 teaspoons പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര പ്രൗൺസാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് പെപ്പറൊക്കെ നമുക്ക് എത്ര വേണ്ടിയതെന്ന് വെച്ചാൽ ആ ഒരു മെഷർമെൻറ്റിൽ എടുത്താൽ മതി. ഞാനൊരു കറക്റ്റ് മെഷർമെൻറ്റ് പറയുന്നില്ല കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി അടുത്തത് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കുറച്ച് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് കേട്ടോ. ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ലെമൺ ജ്യൂസും കുറച്ച് കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് സ്റ്റെപ്പിൽ കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിടും. ലെമൺ ജ്യൂസിന് പകരം നിങ്ങളുടെ കയ്യിൽ വിനാഗിരി ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ചെറുതായിട്ടൊരു ആ ഒരു പുളിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ചെയ്തെടുക്കുന്നത്. പിന്നെ അതെല്ലാം പെട്ടെന്ന് മസാല അതിൽ കൂട്ടായി പിടിക്കുകയും ചെയ്യും. പിന്നെ അതിനുശേഷം നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പ്രൗൺസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ 1 teaspoon വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊരു 1/2 hour എങ്കിലും മിനിമം നമ്മൾ വെക്കണം. എന്തെങ്കിലും നന്നായിട്ട് മസാല ഒക്കെ അതിലോട്ട് പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം കുനാഫയുടെ ഡോവ് നിന്ന് ഇതേപോലെ എടുക്കുക. അപ്പോൾ നമുക്ക് കുനാഫ ഡോവ് ഇങ്ങനെ ബോക്സായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും അവൈലബിൾ ആണ് കുനാഫ. അപ്പോൾ അങ്ങനെ ബോക്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ചെറിയൊരു പാർട്ട് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൊട്ടി പോകുന്നില്ല. നമ്മൾ ഫ്രീസറിലാണ് വെച്ചിട്ടെങ്കിൽ അത് ചെയ്തെടുക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ അത് പുറത്തോട്ട് എടുത്ത് വെക്കുക. അതിനുശേഷം ഓരോന്നും ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഓവറായിട്ട് കോട്ട് ചെയ്യേണ്ട. അപ്പോൾ ഒരു ഭയങ്കര ഒരു ഇതായി തോന്നും. നമുക്ക് അതിനെ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. ഞാനിത് ബാക്കി എല്ലാ പ്രൗൺസും ഇതുപോലെ ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഒരു ടൈം ഉണ്ടെങ്കിൽ ഒരു 10 minutes ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മുങ്ങിക്കെടുക്കുന്ന ആ ഒരു രീതിയിൽ വേണം കേട്ടോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് അധികം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പക്ഷേ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഒരു ഓവർ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നന്നായി ചൂടായി വന്നതിൻ്റെ ശേഷം ബ്രൗൺസ് ഓരോന്നും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം വെച്ചിട്ട് ഒരു ബാച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നടച്ച് വെക്കുക. ഇപ്പോൾ ഞാൻ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. മറ്റൊരു സൈഡും കൂടെ ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ അത്യാവശ്യം കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. അതിൽ പൊട്ടി പോകുന്നില്ല കേട്ടോ. ആ കുനാഫിൻ്റെ ഡോ അങ്ങനെ പുറത്ത് പോകുന്നില്ല. അതിൽ നന്നായിട്ട് കൂട്ടേ നിന്നോളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇത്. പ്രൗൺസിൽ കുനാഫ ചെയ്തെടുക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. അപ്പോൾ നമ്മളുടെ ഒരു ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ചൊരു സോസ് വെച്ചിട്ട് അതിൻ്റെ മേലൊന്ന് വെച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ഇട്ട് വരാം. അതുവരെ എല്ലാവരോടും ടേക്ക് കെയർ, ബൈ.